പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമിയെല്ലാവർക്കും ഈശോ വിശ്വക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ തിരിഹൃദയ തിരുന്നാളൊക്കെ കഴിഞ്ഞ് ആ തിരുഹൃദയത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത് നമ്മളോട് എവിടെയാണ് നിന്റെ ഹൃദയം എന്ന ഒരു ചോദ്യം അവശേഷിപ്പിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈശോയ്ക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉത്തരം ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നുണ്ട് നിൻ്റെ നിക്ഷേപം എവിടെയോ നിൻ്റെ സമ്പത്ത് എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയവും ഒരുപക്ഷെ ഈശോയോട് ചോദിക്കുക ഈശോ നിൻ്റെ ഹൃദയം എവിടെയാ എന്ന് ചോദിച്ചാൽ ഈശോ പറയും നിൻ്റെ അടുത്താണ് എൻ്റെ അടുത്തും നിൻ്റെ അടുത്തുമൊക്കെ കാരണം അവൻ അത്രത്തോളം നമ്മളെ അമൂല്യമായി ഓരോരുത്തരെയും കരുതുന്നുണ്ട് നമ്മളെ സമ്പത്തായി കരുതുന്ന നമ്മളെ എല്ലാം എല്ലാമെല്ലാമായി കരുതുന്ന നമ്മളെക്കുറിച്ച് കരുതലുള്ള നമ്മളെക്കുറിച്ച് നല്ല പദ്ധതിയുള്ള ഈശോയുടെ ഹൃദയം എവിടെയാണ് എൻ്റെ അടുത്തും നിൻ്റെ അടുത്തുമാണ് കാരണം അവൻ നമ്മളെ അമൂല്യമായി കരുതുന്നു അതുകൊണ്ടാണല്ലോ നമുക്ക് പകരമായി തൻ്റെ ജീവൻ പോലും അവസാനുള്ളിച്ചോര പോലും വിലയായി നൽകുവാൻ ഈശോ തയ്യാറായത് ഇനി അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും അമൂല്യമായി കരുതുന്ന ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് ഈ ഭൂമിയിൽ ഈശോയ്ക്ക് സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് ഈശോ നിന്നെ സ്നേഹിക്കുന്നത് തിരിച്ച് ഈശോ നമുക്ക് നൽകുന്ന വിലയുടെ മൂല്യത്തിൻ്റെ ഒരംശമെങ്കിലും ഒരു വില നൽകി ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ നമ്മുടെ ഹൃദയങ്ങളെന്ന് അസ്വസ്ഥമാണ് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരുപക്ഷെ വ്യക്തികളെ വസ്തുക്കളെ നമ്മുടെ തൊഴിലിനെ സൗന്ദര്യത്തെ കഴിവിനെ അങ്ങനെ ഭൗതികമായ അനേകം കാര്യങ്ങൾക്ക് ദൈവത്തെക്കാൾ അമിതമായ പ്രാധാന്യം നൽകി എന്നാൽ അവയിൽ നിന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹമോ സന്തോഷമോ കിട്ടാതെ അസ്വസ്ഥമായ ഹൃദയത്തോടു കൂടിയാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത് ഈശോ നമ്മൾ നോക്കിയും പറയുന്നുണ്ടാവില്ലേ നീ പല കാര്യങ്ങളെക്കുറിച്ച് ആകുലനായിരിക്കുന്നു ആകുലയായിരിക്കുന്നു എന്ന് എവിടെ ആയിരിക്കണം നമ്മുടെ ഹൃദയം ഒരുപക്ഷെ സുവിശേഷങ്ങൾ മത്തയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവരാജ്യം വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിക്ക് സമാനമാണ് അത് കണ്ടെത്തുന്നവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുന്നു കാരണം അമൂല്യമായ നിധി അതിലുണ്ട് അപ്രകാരം സഭയിൽ ക്രിസ്തുവിൽ നാം അന്വേഷിക്കുന്ന നാം കണ്ടെത്തേണ്ട നിധി കണ്ടെത്തി കഴിയുമ്പോൾ ഒരുപക്ഷെ ക്രിസ്തുവിനെ പ്രതി മറ്റെല്ലാം ഉച്ചിഷ്ടമായി കരുതുവാൻ നമുക്ക് സാധിക്കും അവിഭക്തഹൃദയത്തോടു കൂടി ഈശോയെ സ്നേഹിക്കുവാനും അനുഗമിക്കുവാനും നമുക്ക് സാധിക്കും നമ്മളൊക്കെ കൊച്ചു കൊച്ചു പരാതികൾ പറയുന്നവർ അതിലൊന്ന് പ്രകാരമാണ് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പല വിചാരം കയറി വരികയാണ് എന്താണ് ഈ പല വിചാരം എന്തിനെയാണോ നാം അമിതമായി ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ അമിതമായി ചിന്തിക്കുന്നത് എന്തിനെയാണോ അമിതമായി സ്നേഹിക്കുന്നത് എന്തിനെയാണോ മനസ്സിലെടുത്ത് ആലോചിക്കുന്നത് അവയൊക്കെയും തന്നെയാണ് എല്ലാറ്റിനെയും ഈശോയ്ക്ക് താഴെ എന്നെ പഠിപ്പിച്ച ക്രിസ്ത്യൻ മാസ്ക്യു തച്ചൻ പറയും ബന്ധങ്ങളിൽ സ്നേഹത്തിലൊക്കെ ഒരു വര വരയ്ക്കണം ഒരു സ്നേഹബന്ധവും ദൈവസ്നേഹത്തിനുപരിയായി നിലനിൽക്കരുത് അങ്ങനെ വരുമ്പോൾ ദൈവം എന്ന നിധി സ്വന്തമാക്കുന്നതിന് പകരം അല്ലെങ്കിൽ ദൈവം എന്ന നിധിയെ സ്വന്തമാക്കുവാൻ അവയൊക്കെയും തടസ്സമായി നിൽക്കും ആ വഴിയിൽ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടിയുള്ളതാണ് വിശുദ്ധ അഗസ്റ്റിനെ പറഞ്ഞത് കർത്താവെ അങ്ങയിൽ വിലയും പ്രാപിക്കുമ്പോളും എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് അങ്ങാകുന്ന നിധി കണ്ടെത്തുമോളും നമ്മൾ അന്വേഷണത്തിലാണ് ഒരു നദി സമുദ്രത്തിൽ ചെന്നെത്തുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ചെന്നെത്തുവാനും ആ ആനന്ദം അനുഭവിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് ദൈവത്തെ അറിയാൻ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തിനെ എല്ലാം എല്ലാമായി കാണാൻ എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനും ഉപരിയായി വ്യക്തികളെയും വസ്തുക്കളെയും സ്ഥാനമാനങ്ങളെയും കണ്ട് ഈ ശാശ്വതമായ ദൈവം നൽകുന്ന സ്നേഹവും സന്തോഷവുമൊക്കെ അനുഭവിക്കുവാൻ നാം പരാജയപ്പെടുന്നു ഈശോയോട് പറയേണ്ടത് എല്ലാറ്റിനും എന്നെ സ്നേഹിക്കുന്ന ഈശോയെ അങ് എനിക്ക് നൽകിയിട്ടുള്ള എല്ലാറ്റിനും ഉപരിയായി അങ്ങേ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ ഈശോയെ നിൻ്റെ ഹൃദയം എൻ്റെ അടുക്കലാണ് എൻ്റെ ഹൃദയം നിൻ്റെ അടുക്കലുമായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും